ജീവിതം സുന്ദരത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ജീവിതം സുന്ദരമാക്കുവാനുള്ള ഒരുപാട് സൊല്യൂഷൻസ്, അല്ലെങ്കിൽ എങ്ങനെ അത് മനോഹരമാക്കി തീർത്തവർ, അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് കഴിഞ്ഞ ആഴ്ച പങ്കുവച്ചു. വീണ്ടും അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നമ്മൾ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. മനോഹരമായ ഒരു കുടുംബജീവിതം എല്ലാവരുടെയും സ്വപ്നമാണ്. ഇന്ന് കേട്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരുടെയും ജീവിതത്തിൽ സുന്ദരമായ ഒരു കുടുംബജീവിതം പണിയുവാൻ ഇടയായി തീരട്ടെ. ഇവിടെ പങ്കുവയ്ക്കുന്ന ആശയങ്ങൾ നിങ്ങളുടെയും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കട്ടെ. ജീവിതം സുന്ദരത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതം മനോഹരമാക്കുന്നതിന് പിന്നിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകാം, രോഗമുണ്ടാകാം, കലഹങ്ങൾക്ക് ഇടയാകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ അതിനെയെല്ലാം മറികടന്ന് വരുമ്പോഴാണ് ആ ജീവിതം സുന്ദരമായി തീരുന്നത്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ജീവിതത്തെക്കാൾ എത്രയോ സുന്ദരമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളെ മറികടന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം. അതാണ് ഇവിടെ പറയുവാനിടയായി തീരുന്നത്. ജീവിതത്തിൽ ഈ പരിഭവങ്ങൾക്ക് മീതെ അതിനെ അതിജീവിച്ച കുടുംബങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭാര്യയെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ നിർത്തണം. എങ്കിൽ മാത്രമേ ഇപ്പം പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു ജോലി കൊടുത്തിരിക്കുന്ന പോലെയാണ് ഇപ്പം ഭവനങ്ങളിലൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് പല പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടാകും. അപ്പം നമ്മളൊരു ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെയും നമുക്ക് വേണ്ടുന്ന കെയറും എല്ലാം നമുക്ക് തരുന്നുണ്ട് അവർ. അപ്പം കൂടുതലും അങ്ങനെയുള്ളവരുണ്ട്, എനിക്ക് അറിയാവുന്നവരുണ്ട്, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം അവരെ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. പലപ്പോഴും അതില്ലാതാണ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ തന്നെയും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. എനിക്ക് ഇച്ചിരി വിദ്യാഭ്യാസം കുറവുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി വിദ്യാഭ്യാസം കൂടുതലുള്ളൊരു പെണ്ണുണ്ട്. അപ്പോൾ എനിക്ക് തുല്യമായി, എനിക്ക് വിദ്യാഭ്യാസമായി, അവർക്കും വിദ്യാഭ്യാസമായി. അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പം ഞങ്ങൾ ജീവിതത്തിൽ ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാതെ അങ്ങ് അടുക്കളയിലോട്ട് അങ്ങ് കയറിപ്പോയി അവിടെ പോയി നിൽക്കത്തുള്ളൂ. ഞാൻ റൂമിലിരുന്ന് മിണ്ടാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും നോക്കി, അവൾ വരുന്നില്ലല്ലോ മിണ്ടാനായിട്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ മിണ്ടാനായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചുകൊണ്ട് അതിലെല്ലാം നടക്കും. അങ്ങനെയൊക്കെ ചെയ്യും. ചെയ്യുമ്പോൾ എന്നിട്ടും വരുന്നില്ലെങ്കിൽ ഞാൻ ഭിത്തിക്കിട്ടൊക്കെ കൈ കൊണ്ട് ഇടിക്കും. അങ്ങനെയെങ്കിലും വരട്ടെ എന്ന് വിചാരിക്കും. ഏത് ഇച്ചിരി കഴിയും സൗണ്ട് കേൾക്കുമ്പോൾ ഓരോ വിളിക്കാരി ഇങ്ങനെ ഒന്ന് നോക്കും. അപ്പം ഞാൻ കാണുമ്പോൾ ഒന്നുകൂടെ ഒത്തിരി ആയത്തിലിരിക്കും. ആയത്തിലിടിക്കുമ്പോഴത്തേക്കിന് ഓടി വന്ന് എൻ്റെ കൈക്ക് പിടിക്കും. അപ്പം അങ്ങനെ ഒരു വിടുതം കിട്ടാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുന്നത് ആ പെടകം ഒന്ന് റെഡിയാക്കാൻ വേണ്ടി. അപ്പം കെട്ടിപ്പിടിച്ച് ഞാൻ പോകുമെന്ന് പറയുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മയും തരുക. അപ്പോൾ എനിക്ക് അതാണ് ഏറ്റവും, അന്നേരം ആ ഒരു ഉമ്മ നമുക്ക് കിട്ടാൻ അർഹതയില്ലാത്ത സമയത്ത് കിട്ടുന്ന ഉമ്മയാണ്. അത് സ്വീകരിക്കും ഞാൻ. അങ്ങനെ തുറന്നു പറയുന്നത് കുഴപ്പമൊന്നുമില്ല. തീർച്ചയായിട്ടും വളരെ ഇതുപോലുള്ള ആശയങ്ങളാണ് തുറന്നു പറയേണ്ടത്. ഒരു ഒരു വലിയ ഇഷ്യൂവിനെ പരിഹരിച്ചത് നമ്മളത് ചിരിച്ചെങ്കിൽ പോലും ഒന്ന് ഓർത്ത് നോക്കി, വളരെ ടെമ്പറായിട്ട് വളരെ ഹോട്ടായിട്ട് വീട്ടിലോട്ട് കടന്നു വന്ന് ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി തോണ്ടി 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 നിൽക്കുമ്പം ഭാര്യ സൗമ്യതയോടെ അത് മാറി നിന്നിട്ട് ലാസ്റ്റും എന്നിട്ടും വയലൻ്റ് ആയി കഴിയുമ്പോൾ വന്ന് ഭാര്യ കൊടുക്കുന്ന ആ കരുതലും ആ സ്നേഹം, ഒരു ഒരു കിസ് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കണം. ഒരു വലിയ അഗ്നിപർവ്വതത്തെ ഉണ്ടാകാവുന്ന സ്ഫോടനത്തെ പരിഹരിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അവിടെ കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരെ പിന്നെ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അത് നേരത്തെ ഉണ്ടാകുന്നതിൽ കൂടുതൽ സന്തോഷം അന്നേരം പിന്നെ അവിടെ ഉണ്ടാവുക. എന്റെ ജീവിതത്തിൽ ഉണ്ടായത് ഇദ്ദേഹം പറഞ്ഞത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ്. അത് വളരെ ഇന്ന് കേട്ടിരിക്കുന്ന ഓഡിയൻസിന് പോലും അത് അവരുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാവുന്ന ഒരു വാസ്തവമാണ്. സ്ത്രീകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നോർ തകർന്നു പോകാവുന്ന ഒരു കുടുംബജീവിതത്തെയാണ് ആ സ്ത്രീയുടെ ഊഷ്മളതയുള്ള ആ കരുതലുകൾ കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഭർത്താവിനോടൊപ്പം മത്സരിക്കാൻ നിൽക്കാതെ അദ്ദേഹത്തെ വന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തെ പിഴവുകളെ വിട്ടുകളഞ്ഞ് അദ്ദേഹത്തിനെ വന്ന് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്തപ്പം ആ പ്രശ്നം മഞ്ഞ് ഉരുകി മാറിയതുപോലെ പറയും. എത്ര മനോഹരമാണ് ആ കുടുംബജീവിതം തീർക്കുവാൻ കഴിയുന്നത് അവർക്ക്. ഇതുപോലെ കുടുംബജീവിതം നമ്മൾക്കും കഴിയട്ടെ. എൻ്റെ ജീവിതത്തിൽ കൂടുതലും ഉണ്ടായിരിക്കുന്നതല്ല ഇതൊക്കെ തന്നെയാണ്. എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം എൻ്റെ ഭാര്യ തന്നെയാണ് ഇപ്പോഴും. കാരണം ഞാൻ വിശ്വാസത്തിലോട്ട് വന്നിട്ട് 7 വർഷവും ആയിട്ടുള്ളൂ. അതിന് മുമ്പേ ഞാൻ വെറും മദ്യപാനി, സിഗരറ്റ് വലി എല്ലാ കൊള്ളത്തേക്ക് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ജീവിതം ഉണ്ടായപ്പം അതിൽ നിന്ന് ഞാൻ പഠിച്ച് സിഗരറ്റ് വലി നിർത്തി, അങ്ങനെ ഓരോ ഐറ്റങ്ങൾ ഞാൻ നിർത്തി കൊണ്ടുവന്ന് അങ്ങനെ എല്ലാ സ്വഭാവങ്ങളും മാറ്റി ഞാൻ നല്ല രീതിയിലായത്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. വളരെ മനോഹരമായ ഒരു അവതരണമായി ഇവിടെ സംഭവിച്ചു. ജീവിതത്തിന്റെ പച്ചയായ നഗ്ന സത്യം വരച്ചു കാട്ടി അദ്ദേഹത്തിന് 100 മാർക്ക് ഇവിടെ പങ്കിടേണ്ടതാണ് തീർച്ചയായിട്ടും. അദ്ദേഹം പറഞ്ഞു കേട്ടോ, എൻ്റെ ഭാര്യ വിദ്യാഭ്യാസമുള്ള ആളാണ്. ഇന്ന് പലയിടത്തും ഈഗോ നിമിത്തമാണ് കുടുംബജീവിതങ്ങൾ തകരുന്നത്. അദ്ദേഹം പറയും, എൻ്റെ ഭാര്യ വിദ്യാഭ്യാസമുള്ള ആളാണ്, എനിക്കില്ലാത്ത വിദ്യാഭ്യാസം എനിക്ക് പകുത്ത് കിട്ടിയെന്ന്. എത്ര വാസ്തവമായി മനോഹരമായി അവതരിപ്പിച്ചു. ആ കുടുംബത്തിനൊന്ന് കൈയടി കൊടുക്കുന്നത് വളരെ മനോഹരമായിരിക്കും.
തീർച്ചയായിട്ടും ഇതുപോലെ കുടുംബങ്ങളെ പണിതെടുക്കുവാൻ, അതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയട്ടെ. ആ സഹോദരി അത്രയും വിദ്യാഭ്യാസവും ക്വാളിറ്റിയും ഉണ്ടായിട്ടും ആ സഹോദരന്റെ കുറവുകളെ കണ്ട് സ്നേഹിക്കുവാൻ കഴിഞ്ഞത് നിമിത്തമാണ് ആ കുടുംബജീവിതം ഇപ്പൊ എത്ര വർഷമായി? 19 വർഷം. മനോഹരമായ ഒരു കപ്പൽ തകരാതെ കൊണ്ടോ എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായി. ഇന്ന് 9 ദിവസം തികയാത്ത കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്നു. ഞാൻ എനിക്ക് വ്യക്തിപരമായി അറിയാം. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഡൈവോഴ്സിൻ്റെ പേപ്പേഴ്സ് എല്ലാം റെഡിയായി നിൽക്കുകയാണ്. 1.5 വർഷമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഒരു കുട്ടിയായി കഴിഞ്ഞു. ഇദ്ദേഹം ബിസിനസ് ഈ കല്യാണത്തിന് ശേഷം ഒരിക്കൽ പോലും 7 മണിക്ക് ശേഷം വീട്ടിൽ 7 മണി കഴിഞ്ഞു പോകാറില്ല, ചെല്ലും. പക്ഷെ ഒരു ദിവസം മാത്രം ആരോ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയി പുള്ളി 12 മണിക്ക് ശേഷമേ വീട്ടിൽ ചെന്ന്. അവർ ഒറ്റ കാരണത്താൽ, പ്രാർത്ഥിച്ചതിനല്ല, ലേറ്റ് ആയത്, എൻ്റെ പേരിലുള്ള സംശയത്തിൻ്റെ പേരിൽ ആ കുടുംബം ഇന്ന് ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുക. നോക്കൂ എത്ര മനോഹരമാണ് ഒരു തകർന്നു പോകാവുന്ന കുടുംബജീവിതത്തെ കൊണ്ടുപോയത്. ഇത് മാതൃകയായി തീരട്ടെ കേട്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക്. മുൻകാലങ്ങളിൽ സ്ത്രീകൾ വളരെ അടിച്ചമർത്തപ്പെട്ടവരായി, ഭവനത്തിൽ പ്രതികരണശേഷി ഇല്ലാത്തവരായി, എന്ത് സഹിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. സാധാരണ അത് നേരത്തെ ഓർപ്പിച്ചതുപോലെ, പ്രിയ സിസ്റ്റർ ഓർപ്പിച്ചതുപോലെ, ഭർത്താവ് അല്ലെങ്കിൽ അവരിൽ നിന്നുമുള്ള തിക്താനുഭവങ്ങൾ ഏൽക്കുവാൻ നോക്കുന്ന ഒരു മാനസിക പൊരുത്തമുള്ളവരായി യാന്ത്രികമായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സ്ഥിരമായി ഭർത്താവ് മദ്യപിച്ച് കടന്നു വന്ന് ഉപദ്രവിക്കുന്ന സ്ത്രീ രാത്രി 9 മണിക്കാണ് തല്ലുന്നതെങ്കിൽ സ്ത്രീ അടികൊള്ളാൻ തയ്യാറാണ്. നിങ്ങൾ എനിക്ക് കടന്ന് ഉറങ്ങണം, മറ്റു കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളുടെ കലാപരിപാടികൾ ആരംഭിക്കുക എന്ന് പറയുന്ന നിലയിലൊരു വളരെ പൊരുത്തപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് വളരെ വിദ്യാഭ്യാസപരമായും അവർ സ്വന്തം കാലം നിൽക്കുവാനും തൊഴിൽ ചെയ്യുവാനുള്ള അവസ്ഥ ഉള്ളതുകൊണ്ട് പരസ്പരം നേരത്തെ പറഞ്ഞു ഭർത്താക്കന്മാരെ അംഗീകരിക്കാതെ, അവരുടെ വാക്കുകൾ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അവരുടെ ചില കുറവുകളെ, ന്യൂനതകളെ എടുത്തു കാണിച്ചുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ പുരുഷന്മാരെ വേണ്ടതിൽ ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുകയോ കഴിയാത്തത് മുഖാന്തരം ഉണ്ടാകുന്ന സ്വന്തം ഭാഗത്തെ ന്യായീകരിക്കുകയും. ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഒരിക്കൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ മുടി കിടന്നാൽ പറയും എവിടെ നിന്നോ പറന്നു വന്ന മുടിയാണ്, എൻ്റെ അല്ല എന്ന് പറയുന്ന അതേ സ്ത്രീ പുരുഷൻ ജോലി കഴിഞ്ഞ് യാത്ര ചെയ്ത് കടന്നു വരുന്ന തൻ്റെ പട്ടണസിലോ ഉടുപ്പിലോ ഒരു മുടി ഇരുന്ന് കഴിഞ്ഞാൽ സ്ത്രീ ഒരു ആരുടെയോ അല്ലെങ്കിൽ ആരുടെ നിങ്ങളെവിടെ പോയി, അല്ലെങ്കിൽ ആരുടെ മുടിയാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന മനോഭാവമുണ്ട്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സംശയദൃഷ്ടിയോടുകൂടി വീക്ഷിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അതൊക്കെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം. സ്വന്തം ഭാഗത്തെ അല്ലെങ്കിൽ അതിനെ കുറവുകളെ അല്ലെങ്കിൽ മറച്ചു വയ്ക്കുകയും മറ്റുള്ളവൻ്റെ പരസ്പരമുള്ള വിശ്വാസം, പരസ്പരമുള്ള അംഗീകാരം, പരസ്പരമുള്ള അനുഭവങ്ങളൊക്കെയാണ് സന്തുഷ്ടകരമായ കുടുംബജീവിതത്തിന് നിദാനമായിത്തീരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പരസ്പര വിശ്വാസം കുടുംബജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. കുടുംബജീവിതം തകരാതിരിക്കേണ്ടതിന് വിശ്വസിക്കുക, അത് ആവശ്യമാണ്. ഏറ്റവും മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ നല്ലൊരു ചിത്രം ഇവിടെ വരച്ചു എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസമുള്ള ഒരു ഭാര്യ വിദ്യാഭ്യാസത്തിൻ്റെ പൂർണ്ണത ഇല്ലാത്ത വ്യക്തിക്ക് താങ്ങായി നിന്ന നല്ലൊരു വസ്തുത ഇവിടെ വെളിപ്പെട്ടു. എന്നാൽ ഇന്ന് നേരെ തിരിച്ചൊരു സംഭവം കൂടെ, വിദ്യാഭ്യാസത്തിൻ്റെ ഈഗോ നിമിത്തം പല സ്ത്രീകളും തൻ്റെ ഭർത്താവിനെ ഭരിക്കാൻ ചെല്ലുന്നതിൻ്റെ പേരിൽ പല കുടുംബങ്ങളുടെയും സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുമ്പോൾ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാരെ ബഹുമാനിച്ച് കീഴ്പ്പെട്ടിരിക്കേണ്ട ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, എത്ര കഴിവുള്ളവരാണെങ്കിലും, എത്ര പ്രാപ്തിയുള്ളവരാണെങ്കിലും, അവർ ബൈബിളിലെ പ്രസ്താവന പോലെ അവളുടെ ഉള്ളിലുള്ള ഗൂഢമനുഷ്യനായ സഹിഷ്ണുതയും സാവധാനതയും എന്ന അക്ഷയഭൂഷണമായ ആ ഗൂഢമനുഷ്യനെ ധരിച്ചുകൊണ്ട് താഴ്മയുള്ളവളായി നിന്നാൽ അവളുടെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും യോഗ്യതയുള്ളതാണ്, അത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണെങ്കിൽ തന്നെയും അത് ഒരിക്കലും ഒരു ഭാര്യയെ ഭർത്താവിനെ ഭരിക്കാനുള്ള ഒരു തലമാകാതിരുന്നാൽ കുടുംബജീവിതം ധന്യമായി പോകുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം വല്ലാത്തൊരു പ്രശ്നം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കുടുംബങ്ങളിൽ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസ നിമിത്തമോ അവരുടെ കഴിവുകളുടെ ഉയർച്ച നിമിത്തമോ ഒക്കെ താളം തെറ്റിപ്പോകുന്ന ഒരുപാട് കുടുംബങ്ങളെ കാണാൻ കഴിയും. അതിന് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവർ താഴ്മയുള്ളവരായി നിന്നാൽ ശുഭകരമായൊരു ജീവൻ നയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ബൈബിൾ അടിസ്ഥാനത്തിൽ പറഞ്ഞത് വാസ്തവമാണെങ്കിൽ കൂടി ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും ജോലിയും എല്ലാ നിലയിലും പ്രൊഫഷണലായിട്ടുള്ള സ്ത്രീകൾ അവരുടേതായ സ്റ്റാൻഡ് എടുക്കുവാൻ നിലപാടുകൾ എടുക്കുന്നവരാണ്. അപ്പം എങ്ങനെയാകാം വിശ്വാസികളല്ലാത്ത അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾ അവരെങ്ങനെയാണ് ഈ കാര്യങ്ങളെ ഉൾക്കൊണ്ട് അവർക്ക് കഴിയുവാൻ കഴിയുക? അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം വേണ്ടേ? അവരെ അംഗീകരിക്കേണ്ടതല്ലേ? എന്താണ് സ്ത്രീകൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമായിരിക്കും. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നോക്കിയാൽ ഭാര്യ ഭർത്താവ് രണ്ടുപേരും ജോലി ചെയ്യുന്ന കുടുംബങ്ങളാണ് മിക്കവാറും എല്ലാം. അതോടുകൂടി അവർ വിവാഹം കഴിഞ്ഞ് ചിലപ്പം വേർപെട്ട് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം ഭാര്യ ജോലി കഴിഞ്ഞ് മുന്നമേ വരികയോ, അത് അല്ല ഭർത്താവാണ് മുന്നേ വരികയോ എന്ന് ചെയ്യുന്ന, ഭാര്യ ക്ഷീണിച്ചായിരിക്കുമല്ലോ വരുന്നത് എന്നൊരു കരുതലോടുകൂടി ചിലപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി
ഭാര്യ വരുന്ന സമയത്ത് ഭർത്താവിനും എടുത്തു കൊടുക്കാവുന്നതാണ്. അത് ഭാര്യയുടെ ജോലിയാണ്, അവൾ വന്നിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്ന പല കുടുംബങ്ങളും ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനും ജോലി ചെയ്തല്ലേ വന്നത്, ഞാനും ക്ഷീണിച്ചല്ലേ വന്നത്, നിങ്ങൾക്ക് എന്താ ചെയ്താലെന്ന് മറുചോദ്യം ഭാര്യ ചോദിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാണ്. ഭാര്യ പിന്നീടാണ് വരുന്നതെങ്കിൽ ആദ്യം വന്ന ഭർത്താവ് ഒരു ഗ്ലാസ് കാപ്പി വെച്ച് ഭാര്യ വരുമ്പോൾ കൊടുത്താൽ അതൊരു നല്ല സന്തോഷമായിട്ട് ആ കുടുംബം പോകാൻ സഹായിക്കും. അതുപോലെ ഭർത്താവ് വരുമ്പോഴത്തേക്ക്, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ചേന എവിടെ പോയിട്ട് വന്നാലും എത്ര ദൂരം യാത്ര ചെയ്ത് വന്നാലും പുറത്തുനിന്നൊക്കെ ചായ കുടിച്ച് വന്നാലും ആ വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും സന്തോഷം. അപ്പോൾ വീട്ടിൽ വന്ന് ചിലപ്പം പല കുടുംബങ്ങളിലും ചെല്ലുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഭർത്താവ് പറയാൻ, എടേ ചായ ഇട എന്ന് പറയുന്ന സമയത്താണ് ചായ ഇട്ട് കൊടുക്കുന്നത്. അതല്ല, അവരുടെ ആ ആവശ്യം മനസ്സിലാക്കി ആ സമയത്ത് നമ്മൾ ഈ ചായ എന്നുള്ളത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മളങ്ങനെ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും മാതാപിതാക്കളുടെ അമിതമായ ഇടപെടലാണ് കുടുംബജീവിതങ്ങൾ തകരുന്നതിന് കാരണം. കാര്യം മകളോ അല്ലെ മകനോ ഭാര്യയുടെ അല്ലെ ഭർത്താവിൻ്റെ കുറ്റം പരസ്പരം പറയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് ചിന്തിക്കാതെ മകളുടെ പക്ഷത്തല്ലേ മകൻ്റെ പക്ഷത്ത് നിന്നിട്ട് അവർ മുന്നോട്ട് പോവുകയും നിയമ നടപടികൾക്ക് പോവുകയും ചെയ്യുന്നതാണ് മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസമൊക്കെ ആകുമ്പോൾ ഡൈവോഴ്സിലേക്ക് കലാശിക്കുന്നതെന്ന് തോന്നുന്നു. അതിന് പോകാതെ അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുകയും അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു മുൻകൈയെ കുടുംബാംഗങ്ങൾ എടുക്കുകയും ചെയ്യണം. അവരും അവിടെ ഈഗോയാണ് വരുന്നത്, അവൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവൾ അങ്ങനെ പറഞ്ഞു, അതല്ല നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാം അല്ലെ ഡൈവോഴ്സ് നടത്താം എന്ന് പറയാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാപിതാക്കൾക്കും നല്ലൊരു പങ്കുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ വാസ്തവമാണ് പറഞ്ഞത്. ബാഹ്യമായ ഇടപെടലുകൾ കുടുംബജീവിതത്തിലെ തകർച്ചകൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് കേട്ടിരിക്കുന്ന മാന്യപ്രേക്ഷകർ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യമാണ്, ഒരു ഒരു കുടുംബജീവിതം അവരുടെ മാതാപിതാക്കളുടെ കൈകടത്തലുകൾ പല കുടുംബങ്ങളുടെയും ഡൈവോഴ്സിൻ്റെ വക്കുകളിൽ എത്തുവാൻ ഇടയായിട്ടുണ്ട്. പറഞ്ഞ എക്സ്പീരിയൻസ് കൂടാതെ ഞാൻ കേട്ടതും അറിഞ്ഞതും എനിക്കറിയാവുന്നതുമായ കാര്യങ്ങളിൽ പലപ്പോഴും മക്കൾ ചെന്ന് പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടതിൻ്റെ പേരിൽ ആ കുടുംബത്തിലുണ്ടായ വലിയ പ്രശ്നങ്ങൾ ആ കുടുംബത്തെ രണ്ടാക്കി മാറ്റിയത് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അത് എടുക്കുവാൻ അവരുടെ ജീവിതത്തിൽ പകർത്തുവാൻ ഇടയാകട്ടെ. മാതാപിതാക്കൾ മക്കളുടെ ഭാവിയെ ഓർത്ത് സഹിക്കുകയും സഹിഷ്ണുത കാണിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതത്തിലും അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ. അപ്പോൾ തന്നെ ഭാര്യയെ മനസ്സിലാക്കുക, അപ്പോൾ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുക. കൂടുതലായിട്ടും സാമ്പത്തിക ശേഷി ഭാര്യമാർ തിരിച്ചറിയുക, കാരണം ഭർത്താവിൻ്റെ പേഴ്സിൽ എത്ര പണമുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തെടുക്കുവാൻ കഴിയും എന്ന് ഒരു ഭാര്യ തിരിച്ചറിഞ്ഞാൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഞങ്ങളുടെ കുടുംബജീവിതത്തിലാണെങ്കിൽ ഭാര്യ ചൂടായി വരികയാണെങ്കിൽ ഞാനങ്ങ് തണുക്കും, ഞാൻ ചൂടായിട്ട് വരികയാണെങ്കിൽ ഭാര്യ തണുക്കും. പിന്നെ ഭാര്യ ഇപ്പം പിണങ്ങി അടുക്കളയിൽ പോയി നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരും പിണങ്ങി, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ താഴെ ചർച്ച് താഴെയും പാഴ്സലിൻ്റെ മേളിലോ ഞാൻ താഴെയൊക്കെ പോയിട്ട് ഇങ്ങനെ പോയി വരുമ്പോൾ ഭാര്യ ഇങ്ങനെ മുഖമൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ നിൽക്കും, ഞാൻ പോയി പതുക്കെ തോണ്ടിയിട്ട് അന്നേരം വലിയ മസിൽ പിടിച്ച് നിൽക്കും, വീണ്ടും ഒന്നുകൂടെ പോയി തോണ്ടും, വീണ്ടും മസിൽ പിടിച്ച് നിൽക്കും. അപ്പം രണ്ടുമൂന്ന് ചേർന്ന് നിന്ന് രണ്ടിടിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ സോൾവായി വീണ്ടും ആ സ്നേഹത്തിലേക്ക് പഴയ സ്നേഹത്തിലേക്ക് വരും, വീണ്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ കുടുംബജീവിതത്തിൽ ഒരുമിച്ചിരുന്ന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്യും, കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വിളിച്ചിരുത്തി ഒരുമിച്ച് ആഹാരം കഴിക്കും, ഒരുമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ വളരെ കോപത്തോടായിരിക്കും വരുന്നത്, ഇതിനെയൊക്കെ എവിടുന്നാണ് എങ്ങനെ പോകുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ദേഷ്യത്തോടായിരിക്കും വരുന്നത്. അന്നേരമായിരിക്കും അച്ഛാ എന്തുകൊണ്ട് പോയ വഴിയൊക്കെ. ആ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത് പകുതി കൂടുതൽ ടെൻഷൻ മാറി കിട്ടും. അപ്പോൾ ആ സന്തോഷത്തോടുള്ള ഒരു ക്ഷീണിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും പോയിട്ട് എന്തെങ്കിലും പ്രയാസത്തോട് വരുമ്പോൾ സന്തോഷത്തോടുള്ള ഒരു വാക്ക് അത് 100% വിജയത്തിലേക്ക് നടത്തപ്പെടും വേണ്ടിയിത്തരും. കുടുംബജീവിതത്തിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുവാനിടയായി തീർന്നു, പരിഭവങ്ങൾ പിണക്കങ്ങളുണ്ട്, പരസ്പരം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പേഴ്സ് പോലും ഒരു ഭാര്യ അറിഞ്ഞിരിക്കണം ഭർത്താവിൻ്റേത്, എങ്ങനെ അദ്ദേഹത്തിന് വരുമാനം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടേണ്ടത്. അപ്പോൾ തന്നെ പിണക്കങ്ങൾ ഉണ്ടായാലും തല്ലുകൂടിയാലും സ്നേഹപൂർവ്വമുള്ള ഒരാൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് സ്നേഹപൂർവ്വമുള്ള ഒരു തലോടൽ അല്ലെങ്കിൽ ഒരു ഒരു സ്പർശനം പോലും വീണ്ടും അത് മനോഹരമായ ഒരു ഹാർമണിയാക്കി മാറ്റുവാൻ കഴിയുന്നു. വളരെ ജീവിത അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം
ഇത് തന്നെയാണ്, ഈ കോംപ്ലക്സ് ഒക്കെയാണ്. ഒരു പേപ്പറിനെ സിക്സാക് മോഡൽ കീറുന്നത് പോലെയാണ് രണ്ട് ഭാര്യയും ഭർത്താവും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട്, അത് പരിഹരിക്കാനാണ് എനിക്ക് വൈഫിനെ തരുന്നത്. കാരണം എന്നെ സൃഷ്ടിച്ച ദൈവത്തിനെ അറിയത്തുള്ളൂ എനിക്ക് എവിടെ കുറവിരിക്കുന്നത്, എനിക്ക് എവിടെ കഴിവുകേടുണ്ട്, എനിക്ക് എവിടെ കഴിവ് കൂടുതൽ. പലപ്പോഴും ഞാൻ വൈഫിനെ വ്യത്യസ്തമായ ഒരാളായി കാണുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും അവസാനിക്കുന്നുണ്ട്. ദേഷ്യം വരും, വഴക്ക് കൂടും, പക്ഷേ ഇണങ്ങുക എന്നുള്ള അവസ്ഥയില്ല. കാരണം ഈ പിണക്കവും ഒക്കെ സ്വാഭാവികം തന്നെയാണ്, ഈ പിണക്കം ഇല്ലാതെ ജീവിതമില്ല. ഈ ഇപ്പം കീബോർഡിൽ കറുപ്പും വെളുപ്പുമായ രണ്ട് ഇതും കൂടെ ചേർത്ത് വായിച്ചാലേ നല്ല ഒരു സംഗീതം ഉണ്ടാകത്തുള്ളൂ, ഇത് രണ്ടും ഇല്ലെങ്കിൽ ഒരു രസവുമില്ല. അപ്പം ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം വേണം, പക്ഷേ ഇതൊന്നും നമ്മൾ കല്യാണം കഴിക്കുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ഭാര്യയെ വിട്ട് മാറാൻ പാടില്ല. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭർത്താവ് ഭാര്യയുടെ മുഖത്തെ കൈ കൊണ്ട് സംസാരിച്ചാൽ അന്ന് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. കാരണം ഫേസ്ബുക്കിൽ 1000 ഫ്രണ്ട് റിക്വസ്റ്റ് വെയിറ്റിംഗ് ആണ്. ഒരു വീട്ടിൽ ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ സാധ്യതകൾ അനേകം. പണ്ടത്തെ കാലത്ത് ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം, ഭാര്യയ്ക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ല, ഭർത്താവ് അടിച്ചാലും എന്ത് ചെയ്താലും അവൾ വീട്ടിലുണ്ട്. ഇന്നത്തെ പ്രശ്നം അതല്ല, ഭർത്താവ് മുഖത്ത് വിരലി മുട്ടി സംസാരിച്ചാൽ, നാട്ടുകാരുടെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ അന്ന് നമ്മൾ വീട് വിട്ടു പോകും. ഇന്ന് പല ഭാര്യമാരും വീട്ടിൽ സംസാരിക്കുന്ന അങ്ങനെ ത്രട്ടൺ ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് കുടുംബം എന്ന പവിത്ര ബന്ധത്തിനെക്കുറിച്ച് കുഞ്ഞുങ്ങളെപ്പോലും പഠിപ്പിക്കണം. ജീവിത അവസാനം വരെയും ഇവൻ അല്ലെങ്കിൽ ഇവൾ എൻ്റേതാണ്, ഇനിയൊരു മാറ്റമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ ഒരിക്കലും ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കുടുംബജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ പോലും വളർത്തിയെടുക്കണം, അല്ലെങ്കിൽ ആ കുടുംബജീവിതം തകർന്നു പോകും. പണക്കങ്ങളും പരിഭവങ്ങളും ഇല്ലാതിരിക്കുകയില്ല, പക്ഷെങ്കിൽ ആ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇടപെടണം. എന്ത് തന്നെയായിരുന്നാലും ഈ കാലഘട്ടത്തിലെ കുടുംബജീവിതങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ കണ്ണ് തെറ്റിയാൽ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണ് തെറ്റിയാൽ ആയിരക്കണക്കിന് കരുതലുകൾ കൊടുക്കുവാൻ ഫേസ്ബുക്ക് പോലുള്ള ഫ്രണ്ട്സ് റിക്വസ്റ്റുകളിലൂടെ കാത്തിരിക്കുന്ന അനേക ചതിയുടെ ചെങ്ങലകൾ ചുറ്റുമുണ്ടെന്നുള്ളത് മറന്നു കളയരുത്. ഒരു വാക്കിനാൽ നമ്മൾ കൊടുക്കേണ്ട ആശ്വാസം കൊടുത്തില്ലെങ്കിൽ ആയിരക്കണക്കിന് ആശ്വാസങ്ങൾ കൊടുത്ത് ഹൃദയങ്ങളെ പിടിച്ചടക്കാൻ കഴിയുന്ന കാപട്യങ്ങളുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. മറന്നു പോകരുത് കുടുംബത്തിൽ സ്നേഹം പങ്കുവയ്ക്കുന്നത്. ഒട്ടുമുക്ക സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ്. ഒരു വീട്ടിൽ തന്നെ ഭർത്താവും ഭാര്യയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ കുടുംബജീവിതത്തിലെ സത്യത്തിൽ ഒരു ടൈം മാനേജ്മെൻ്റ് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പലപ്പോഴും ആ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കണമെങ്കിൽ ആവശ്യമായ സമയം വേണം. ഈ രണ്ട് വ്യക്തികളുടെ ഈ ജോലിക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് ടൈം കിട്ടാറില്ല. പക്ഷേ ഈ ജോലി സത്യത്തിൽ കയറുന്ന പ്രസ്ഥാനങ്ങൾ എങ്കിലും അതൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരുന്നു ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം അവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലിയുണ്ടോ, മക്കൾ എത്രയുണ്ട്, അതൊക്കെ സമയം കണ്ടെത്താൻ നിങ്ങൾ കഴിയുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ അവരുടെ ടൈം ഷെഡ്യൂളൊന്ന് മാറ്റിക്കൊടുക്കാൻ അധികാരികൾ കൂടെ അല്ലെങ്കിൽ പിന്നെ ജോലി നൽകുന്ന പ്രസ്ഥാനങ്ങൾ കൂടെ ശ്രമിച്ചാൽ കുറേ കുടുംബജീവിതത്തിൻ്റെ പ്രഷറുകൾ അവർക്ക് തന്നെ ഒഴിവാക്കാൻ കഴിയും, കുടുംബജീവിതം ഒത്തുകൂടെ പ്രഷറായി തീരാൻ കഴിയും. കാരണം എൻ്റെ അനുഭവത്തിൽ കൂടെയാണ് പറയുന്നത്. ഞാനും ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളാണ്. അന്നൊക്കെ 10 മണിവരെയൊക്കെ ജോലി കാണും, പിന്നെ വീട്ടിൽ വരുമ്പോൾ ക്ഷീണമാണ്. പങ്കാളികളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യാനോ അത് കേൾക്കാനോ പലപ്പോഴും ജീവിത പങ്കാളി ഇങ്ങനെ വിഷയങ്ങൾ പറയും, ഞാൻ കേട്ടുകൊണ്ട് ഉറങ്ങും. അതെപ്പോൾ തീരുന്നു എന്ന് എനിക്ക് പറയാൻ കരുതും. പക്ഷേ ഇപ്പോൾ ഭാര്യ വൈഫ് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നു, എന്നും വന്ന് എല്ലാ വിഷയങ്ങളും ഷെയർ ചെയ്യും. ഞാൻ കേട്ടാലും കേട്ടില്ലെങ്കിലും അത് പറഞ്ഞിരിക്കും. പലപ്പോഴും പല കാര്യങ്ങളും ആവർത്തിച്ച് പറയാറുണ്ട്, എങ്കിലും ഞാനൊന്നും പറയത്തില്ല, കേൾക്കും. കാരണം അവരുടെ ആഗ്രഹം എൻ്റെ പരാതികളും കാര്യങ്ങളും കേൾക്കുവാൻ ഒരാൾ വേണം, അത് ഷെയർ ചെയ്യാൻ, അത് കൈക്കൊള്ളുവാൻ ഒരാൾ വേണം. അങ്ങനെ ഒരു മനോഭാവവും അങ്ങനെയൊരു പിന്നെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഊഷ്മളമായ സുഖകരമായ ജീവിതം കൊണ്ടുപോകാൻ കഴിയും. ഈ ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ കുടുംബജീവിതത്തിൽ. ടൈം മാനേജ്മെൻ്റ് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് കുടുംബജീവിതത്തിൽ. കേൾക്കുവാൻ വേണ്ടി ഭാര്യ പറയുന്നത് കേൾക്കുവാൻ വേണ്ടി ഭർത്താവ് സമയം കണ്ടെത്തണം, ഭർത്താവ് പറയുന്നത് കേൾക്കുവാൻ ഭാര്യയും സമയം കണ്ടെത്തണം. അങ്ങനെയുണ്ടെങ്കിൽ ആ കുടുംബജീവിതം ഊഷ്മളമാക്കുവാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ഇന്ന് അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. നമ്മൾ പറയുന്നത്
നമ്മൾ കേൾക്കുവാൻ കാത്തിരുന്നില്ലെങ്കിൽ നമ്മൾക്ക് പകരമായി കേൾക്കുവാൻ പലരുമുണ്ടാകും. അങ്ങനെ കേൾക്കുമ്പോൾ ആ കുടുംബജീവിതം ഛിന്ന ഭിന്നമായി പോകും. അതിന് അവസരം ഒരുക്കരുത്. ഭാര്യയ്ക്ക് കേൾക്കുവാൻ ഭർത്താവ് അവസരം കൊടുക്കണം, ഭർത്താവിനെ കേൾക്കുവാൻ ഭാര്യയും കൊടുക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾക്കും, ആ കുടുംബജീവിതങ്ങൾ തകരും. നമ്മുടെ കുടുംബജീവിതത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത്, എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പക്വതയായി കഴിയുമ്പോൾ, അവരുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവളുടെ മമ്മി അവളുടെ പപ്പയോട് കാണിച്ച രീതികൾ, സംസാരമാണെങ്കിലും പ്രവൃത്തികളുമാണൊക്കെ കണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് ആ നിലവാരത്തിൽ നമ്മൾ അവർ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വളർന്നു വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സാഹചര്യങ്ങളെയും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ള യാതൊരു സംശയമില്ല. ഇതിപ്പം ടെക്നോളജി വളർന്നതുകൊണ്ടോ സാധ്യതകൾ വലിയ വർദ്ധിച്ചതുകൊണ്ടോ നമുക്ക് മുല്ലുച്ചുതി വരണമെന്നില്ല. നമ്മുടെ ജീവിത കുഞ്ഞിലെ മുതൽ കുഞ്ഞിനെ വളർത്തുമ്പോൾ തന്നെ അവരുടെ മുന്നിൽ മാതാപിതാക്കളായിരിക്കും നമ്മൾ മാതൃകയായിട്ട് ജീവിക്കുക. ഇപ്പോൾ പൊട്ടിത്തെറിക്കേണ്ട, ഇപ്പോൾ പലരും പൊട്ടിത്തെറിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമ്മുടെ ബെഡ്റൂമിൽ വന്ന് ആ കാര്യങ്ങൾ നീ പറഞ്ഞത് ശരിയായില്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഒരു പരിധി വിട്ടു പോകുന്നുവെങ്കിൽ അത് കുഞ്ഞുങ്ങളുടെ മുന്നിൽ ചെയ്യാതെ ബെഡ്റൂമിൽ ഒതുങ്ങുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാതൃകയുള്ളൊരു ജീവിതം നയിപ്പാൻ കഴിയുന്ന യാതൊരു വ്യത്യാസവുമില്ല. ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ മോഡൽ നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മൾ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നത് അവർ കണ്ടു വളരണം. അങ്ങനെ വളരുന്ന ഒരു കുഞ്ഞ് അവൾക്ക് പരിചിതമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് ചെന്നാലും അവൾക്ക് പരിചിതമില്ലാത്ത ചുറ്റുപാടുകളാണെങ്കിൽ തന്നെയും അവൾക്ക് പരിചിതമായിരിക്കുന്ന അനുഭവങ്ങളെ അവിടെ പ്രായോഗിക തലത്തിൽ അവൾ അവിടെ കൊണ്ടുവന്ന് നമുക്ക് വിജയം കൈവരിപ്പാൻ കഴിയുമെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ നമ്മൾ മാത്രം, ഭാര്യയും ഭർത്താവും മാത്രമല്ല, നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ നാളെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണെന്നുള്ള ബോധ്യം മാതാപിതാക്കൾക്ക് നിശ്ചയമായി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ കേൾക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയം, ഈ പിന്നെ മൊബൈൽ ഫോണും ടാബും ഇൻ്റർനെറ്റും അതുപോലുള്ള മേഖലകളിൽ അവർ അവരുടേതായിരിക്കുന്ന സമയങ്ങൾ ചെലവഴിക്കുന്നു. അവരുടെ പ്രശ്നങ്ങളെ കേട്ട് പറയുവാനും അവരെ മനസ്സിലാക്കുവാനും കഴിയുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് നടക്കുന്ന പല കാര്യങ്ങൾക്കും ഒരുവരെ പരിധി നമുക്ക് പരിധിവരെ അതിനെ തടയിടാൻ കഴിയുമെങ്കിൽ ആ സംശയമില്ല. ഇപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും ഭാര്യയോടൊപ്പം ഭർത്താവിനും പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ ജോലിയുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ, ശുശ്രൂഷയുള്ള ബന്ധത്തിലാണെങ്കിലും അടുക്കളയിൽ ഞങ്ങൾ രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ഭാര്യയോടൊപ്പം ഞാൻ അടുക്കളയിൽ കയറും. അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ചിലപ്പോൾ ദോശ ചുട്ടു കൊടുക്കും, ചിലപ്പോൾ തോരന് വേണ്ടി അരിഞ്ഞു കൊടുക്കും, ചിലപ്പോൾ കിച്ചണിൽ പാചകം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇളക്കി കൊടുക്കും. ഇതൊക്കെ അവരോടൊപ്പം നമ്മളത് ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ പാർട്ണറെ ഞാൻ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ പ്രവർത്തന പാന്താവിലെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ സ്നേഹത്തിൽ ചക്കരയൊന്നും കെട്ടിപ്പിടിച്ചൊരു കള്ളയുമ്മ കൊടുത്തതൊന്നും തലോടിയതുകൊണ്ടൊന്നും കാര്യമില്ല. അത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തെളിയിക്കണം. ഞാൻ എൻ്റെ ഭാര്യയെ വളരെയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തലോടുന്നതിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ അവളുടെ പ്രവർത്തന പാന്താവിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആ യാഥാർത്ഥ്യം മാത്രമേ സ്ത്രീകൾ ഉൾക്കൊള്ളത്തുള്ളൂ. മറ്റതെല്ലാം അവർ കാണുന്ന, പല ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന കപടമരോഗമായിരിക്കുന്ന അനുഭവങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിട്ട് നമ്മൾ യാഥാർത്ഥ്യത്തോടെ പെരുമാറുമ്പോൾ കപടപരമായിരിക്കും ചിന്തയെന്ന നിലയിൽ അവർ പൊട്ടിത്തെറിക്കുമ്പോഴാണ് പല കുടുംബബന്ധങ്ങളും തകരുവാനായിട്ട് പ്രധാനപ്പെട്ട കാരണം. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത സമീപനം ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും ആ ജീവിതം ഊഷ്മളമാക്കുവാൻ, മനോഹരമാക്കുവാൻ സാധിക്കും. ഞാൻ പറയുന്നത്, ഇന്നത്തെ കാലത്ത് മനുഷ്യൻ എത്ര ആയുസുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. സ്നേഹം പ്രകടിപ്പിക്കേണ്ടതാണ്, പ്രകടിപ്പിച്ചേ മതിയാവും. ഇവിടെ പ്രിയ അജി പാസ്റ്റർ പറഞ്ഞതുപോലെ സ്നേഹം പ്രകടിപ്പിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം നെഗറ്റീവായ കാര്യങ്ങളെ ഒത്തിരി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ മീഡിയാസിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പോൾ സീരിയലുകൾ കാണിക്കുന്ന സീരിയലിൻ്റെ കഥ എന്തുവാ? ഒരു ഭർത്താവ്, മൂന്ന് ഭാര്യമാർ, ഇവരെ പരസ്പരം അറിയിക്കാതെ കൊണ്ടുവന്ന സീരിയലിൻ്റെ കഥ. പിന്നെ അല്ലെങ്കിൽ അവിഹിതത്തിലുണ്ടാകുന്ന ഒരു മകൾ, അവൾ അവളുടെ അപ്പനെ അമ്മയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. ഈ സീരിയലിൻ്റെ കഥ കണ്ടിട്ടാണ് നമ്മുടെ പിള്ളേരും നമ്മുടെ വീട്ടിലെ ആൾക്കാരും വളരുന്നത്. ഇത് കാണുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളിൽ തോന്നുന്നൊരു കാര്യമുണ്ട്, ആ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ഇപ്പോൾ ഒരു ഭർത്താവിനെ വെട്ടി നുറുക്കി പീസാക്കി പോളിത്തീൻ കവറിൽ ഇത് ചെയ്തു, പത്രത്തിലൊക്കെ വന്നു, നമ്മൾ വായിച്ച് ടി വിയിലൊക്കെ ഭയങ്കരമായി ഹൈലൈറ്റ് ചെയ്ത് വരികയും ചെയ്യും. ഇത് കാണുമ്പോൾ ഭാര്യ ചിന്തിക്കുന്ന എന്നറിയോ, ഓ ഞാനിങ്ങനെ ചീത്ത പറഞ്ഞതൊന്നും വലുതൊന്നും അല്ല, ഇവിടെ പോളിത്തീൻ കവറിൽ അടയ്ക്കുന്നു. ഇത്രയും നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ ടി വിയിലൂടെ കാണുമ്പോൾ
നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീട്ടിലെ ആൾക്കാർക്കും ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പം ഇസ്രായേലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ബോംബ് സ്ഫോടനമോ വെടിവെപ്പോ അടിയോ നെഗറ്റീവായ വാർത്ത ഉള്ളിൽ എവിടെയെങ്കിലും ചെറിയൊരു കോളത്തിൽ ഒതുക്കും. പക്ഷേ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എവിടെയെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ഒരു ഒരു വെട്ടോ കുത്തോ, ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ മുഖത്ത് എത്ര വെട്ടമുണ്ടെന്ന് നമ്മുടെ പ്രൈമറി സ്കൂളിലെ പിള്ളേരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ആ ഫോട്ടോ വരെ പ്രചരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ മൂല്യബോധം നഷ്ടപ്പെടുന്ന അക്രമവാസന ഉണ്ടാകുന്ന ഒരു തലമുറ നമുക്കുണ്ടാവും. ഇതിന് വേറെ ഒരു മാറ്റവും ഇല്ല. ഇന്ന് ഇപ്പം ഞാൻ ഇതിന് എന്ത് ജനറലോടെ നമുക്ക് ഉണ്ടാകുന്നേ, ഒരു പരിധിവരെ നമ്മുടെ കുടുംബം ഇല്ലാതാകുന്നു എന്നുള്ളതേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പാരീസിലൊക്കെ ബോംബ് സ്ഫോടനം ഉണ്ടായി. നമ്മൾ ഫോട്ടോ ഒന്നും കണ്ടില്ല. ആകപ്പാടെ കണ്ടത് ആ അപകടം നടന്ന സ്ഥലത്ത് പീസ് എന്നും പെയിൻ എന്നൊക്കെ മെഴുകുതിരിയിൽ എഴുതി വെച്ച ഇതാ. അതേസമയം അവിടുത്തെ പ്രസിഡന്റ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് നടത്തി, എനിക്ക് ഞാൻ പറയുന്നു ഈ ഭീകരവാദികളോട് ക്ഷമിക്കുന്നു ക്ഷമിക്കാത്തതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, പക്ഷേ ദൈവത്തിനെ ആ അവരെ ഈ ഭീകരവാദികളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വിടുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. വിത്തിൻ സെക്കൻഡ് അത് മണിക്കൂറുകൾക്കുള്ളിൽ അത് നടത്തിയ ആൾക്കാരെ കണ്ടുപിടിക്കുകയും മാതൃകാരമായി ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ നടക്കത്തില്ല. ഇതിൻ്റെ പേരിൽ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യപ്പെടും. നമ്മുടെ ആൾക്കാർ കണ്ട് പത്രങ്ങളിലും ഇതൊക്കെ വായിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ ഇതൊക്കെ ഇത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി ഈ ഡിവോഴ്സ് ആകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ പറയാതെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ നല്ല കാര്യങ്ങൾ, ഈ മാതൃകാപരമായ നല്ല മൂല്യബോധമുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒത്തിരി മാറ്റം ഉണ്ടാകും. നെഗറ്റീവ് ഒഴിവാക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, ഇത് രണ്ടും ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് മനുഷ്യ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കും. അത് കുഞ്ഞായിരുന്നാലും വൃദ്ധനായിരുന്നാലും എല്ലാവരുടെയും ജീവിതത്തിൽ കേൾവിക്കും കാഴ്ചയ്ക്കും വലിയ സ്വാധീനമുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കുന്ന മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മീഡിയാസിനെ ഒന്നിനെയും കുറ്റം പറയുകയല്ല, ഇവിടെ ഇവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ജീവിത അനുഭവങ്ങളിൽ നിന്നും അവർ വിളിച്ചു പറയുവാനിടയായി തീർന്ന കാര്യങ്ങളാണ്. കുടുംബ തകർച്ചകളുടെയും പരാജയങ്ങളുടെയും ഡിവോഴ്സുകളുടെയും കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ലോകത്തിന് മുൻപിൽ കാണിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കൊലപാതകങ്ങളും അക്രമാസക്തമായ കാര്യങ്ങൾ കാണിക്കപ്പെടുമ്പോൾ, അത് എല്ലാ മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായി നെഗറ്റീവ് കാര്യങ്ങളിലോടുള്ള അമിതമായ ആവേശവും സ്വാധീനവും അത് അവർ ചൂഷണം ചെയ്യപ്പെടുന്നത് നിമിത്തം പല കുടുംബങ്ങൾക്കും തകർച്ചകൾക്ക് കാരണമായി തീരുന്നുണ്ടെന്ന് പറയുവാനിടയായി തീർന്നു. പ്രശ്നങ്ങളെ രൂക്ഷമായി കാണാതെ അതിൻ്റെ സൊല്യൂഷനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് നമുക്ക് മനോഹരമായ ജീവിതങ്ങൾ കെട്ടിപ്പടുക്കുവാൻ കഴിയട്ടെ. ജീവിതം സുന്ദരമാക്കി തീർക്കേണ്ടതിന് പിന്നിൽ ഓരോ വ്യക്തിക്കും അവൻ്റെ വ്യക്തിത്വത്തിനും അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അവർ രൂപപ്പെടുത്തിയെടുക്കേണ്ടത് സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. ഇന്നിവിടെ പറയപ്പെടുവാനിടയായി തീർന്ന കുടുംബജീവിതത്തിൽ പലരും വലിയ വഴക്കുകളും തകർന്നു പോകാവുന്ന ഡൈവോഴ്സിൻ്റെ വക്കുകളിലും എത്തിയവരുണ്ട്. പക്ഷേ പങ്കാളിയുടെ സ്നേഹോഷ്മളമായ കരുതലുകൾ, നമ്മളിവിടെ വളരെ പച്ചയായി നഗ്നമായി നിഷ്കളങ്കമായി പറയുവാനിടയായി തീർന്ന പല ചെറിയ കാര്യങ്ങളുണ്ട്. പക്ഷേ വലിയ തകർച്ചകൾക്ക് പരിഹാരമായി ആ പ്രശ്നങ്ങൾ തീരുവാനിടയായി തീരട്ടെ. ഇന്ന് ജീവിതം സുന്ദരത്തിൻ്റെ ഈ മനോഹരമായ എപ്പിസോഡ് കണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകരുടെയും ജീവിതത്തിൽ ഇവ യാഥാർത്ഥ്യമായി തീരുവാനിടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.